नमस्कार फ्रांसिस मार्पापा ई कഴിഞ്ഞ ദിവസം കാനഡയിലെ തദ്ദേശീയരായ ജനങ്ങളോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു മാർപ്പാപ്പമാരും കത്തോലിക്കാ സഭയും ഇത് മാപ്പ് പറയുന്നത് ആദ്യമായിട്ടല്ല ഇതിനു മുന്നേ പലതവണ പല രാജ്യങ്ങളോട് പല രാജ്യങ്ങളിലെ ജനങ്ങളോട് കത്തോലിക്കാ സഭയും മാർപ്പാപ്പയും എല്ലാം പല വിഷയങ്ങളുടെ പേരിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇപ്പോഴത്തെ വിഷയം അതായത് 2021 മെയ് മാസത്തിലാണ് കാനഡയിലെ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ കോമ്പൗണ്ടിൽ അതായത് പതിറ്റാണ്ടുകളായി അടഞ്ഞു കിടന്നിരുന്ന ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് 215 കുട്ടികളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു തുടർന്ന് തൊട്ടടുത്തുള്ള ഒരു റെസിഡൻഷ്യൽ സ്കൂളിലും ഇതേ മാതൃകയിൽ 182 കുട്ടികൾ അവിടെ കൂട്ടത്തോടു കൂടി അടക്കം ചെയ്യപ്പെട്ടതായി കണ്ടു ഇതിനെ തുടർന്ന് നടന്ന അന്വേഷണങ്ങളിൽ ഏതാണ്ട് 1000 കുട്ടികളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കൂട്ടത്തോടെ അടക്കം ചെയ്ത രീതിയിൽ കണ്ടെത്തി ഈ സംഭവമാണ് ചരിത്രത്തിലെ വളരെ ഭയാനകമായ കത്തോലിക്ക സഭയുടെ ക്രൂരമായ മുഖം വെളിവാക്കുന്ന ഒരു സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടിയത് 1863 മുതൽ 1998 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ക്രൂരകൃത്യം നടന്നത് കാനഡയിലെ തദ്ദേശീയരായ ഗോത്രവർഗ ജനത ആ ഗോത്രവർഗ ജനതയിലെ കുട്ടികളെ രക്ഷകർത്താക്കളിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന് റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പാർപ്പിച്ചു അവരുടെ തദ്ദേശീയ സംസ്കാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കനേഡിയൻ സംസ്കാരവുമായി ചേർക്കുക അവരെ മതപരിവർത്തനം ചെയ്യിക്കുക അങ്ങനെ തദ്ദേശീയരായ ജനങ്ങളെ ഇല്ലാതാക്കുക കാനഡയിൽ ആ രാജ്യത്തെ മുഴുവൻ എത്നിക് ക്ലീൻസിംഗ് ചെയ്യുക അതായിരുന്നു കത്തോലിക്ക സഭയുടെ ഉദ്ദേശം ഇങ്ങനെ 100 കണക്കിന് റെസിഡൻഷ്യൽ സ്കൂളുകളിലായി 150,000 വരുന്ന ഗോത്രവർഗ കുട്ടികളെ കൊണ്ടുവന്ന് പാർപ്പിച്ചു അതിനുശേഷം ഇവരെ സാംസ്കാരികമായി സ്വന്തം സംസ്കാരത്തിൽ നിന്ന് പുറത്തെത്തിക്കുവാനും സ്വന്തം ഭാഷ ഉപേക്ഷിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കുവാനും അതുപോലെ തന്നെ മതപരിവർത്തനം ചെയ്യുവാനുമായി വലിയ പരിശീലനങ്ങളും പീഡനങ്ങളുമൊക്കെ നൽകി കുട്ടികളെ ശാരീരികമായും മാനസികമായും ലൈംഗികമായും ഇത്തരം റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പീഡിപ്പിച്ചു അങ്ങനെ ഈ കൊടിയ പീഡനങ്ങൾ താങ്ങാനാകാതെ പല കുട്ടികളും കൂട്ടത്തോടെ മരണപ്പെട്ടു പലരും മാറാ രോഗങ്ങൾ പെട്ട് മരണപ്പെട്ടു ഇവർക്ക് ചികിത്സ നൽകാതെ ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും നൽകാതെ ഇവരെ പീഡിപ്പിച്ചുകൊണ്ട് ഇത്രയും കുട്ടികളെ കൊന്നൊടുക്കി ആരുടെയോ പിന്നിലുള്ള അല്ലെങ്കിൽ ആ ഏതോ കത്തോലിക്ക സഭ വൈദികന്റെ അല്ലെങ്കിൽ കത്തോലിക്ക സഭ നേതാക്കളുടെ മനസ്സിലുള്ള വർണ്ണവെറി ആ വർണ്ണവെറി നടപ്പിലാക്കാനായി 1000 കണക്കിന് കുട്ടികളെ കൊന്നൊടുക്കി ഈ റെസിഡൻഷ്യൽ സ്കൂളുകളുടെ അങ്കണത്തിൽ തന്നെ ആ കോമ്പൗണ്ടുകളിൽ തന്നെ കുഴിച്ചിട്ടു കുട്ടികളെ കുട്ടികൾ കണ്ടു നിൽക്കെയാണ് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് കുട്ടികൾക്ക് മുന്നിൽ കുട്ടികൾ തന്നെ മരിച്ചു വീഴുമ്പോൾ അതേ കുട്ടികളെ കൊണ്ട് തന്നെ ശവക്കുഴി തോണ്ടിച്ച് കുഴിച്ചു മൂടുന്ന പ്രവണത വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് ഈ കത്തോലിക്ക സഭ കാനഡയിൽ നടത്തിയത് ഈ പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രമാണ് ഈ പ്രവർത്തനങ്ങളുടെ ചരിത്ര തെളിവുകളാണ് ഈ മൃതദേഹങ്ങൾ റെസിഡൻഷ്യൽ സ്കൂളുകളുടെ കോമ്പൗണ്ടിൽ നിന്ന് ലഭിച്ചത് 2008 തന്നെ കാനഡയിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ ദേശീയ സമിതി ഈ ക്രൂരകൃത്യം നടത്തിയതിന് കാനഡയിലെ തദ്ദേശീയരായ ജനങ്ങളോട് മാപ്പ് പറഞ്ഞിരുന്നു അപ്പോഴും ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടുകൂടി സംഭവത്തിൽ കത്തോലിക്ക സഭ അധ്യക്ഷനും അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ മേധാവി എന്നറിയപ്പെടുന്ന പോപ്പ് മാർപ്പാപ്പ മാപ്പ് പറയണം എന്ന ആവശ്യം ഉയർന്നു പക്ഷേ പല ഘട്ടങ്ങളിലായി നടന്ന ചർച്ചകൾക്കൊടുവിലും മാർപ്പാപ്പ മാപ്പ് പറയാൻ തയ്യാറായില്ല ഒടുവിലിതാ മാർപ്പാപ്പ കാനഡയിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു സ്വന്തം സംസ്കാരത്തിൽ നിന്ന് പുറത്തു വരാനും സ്വന്തം ഭാഷ ഉപേക്ഷിച്ച് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരാനും അവർ കാനഡയിൽ മാത്രമല്ല ഈ ലോക മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അവർ ഇത്തരം കാര്യങ്ങൾ പയറ്റിയിട്ടുണ്ട് അക്രമങ്ങൾ നടത്തേണ്ടിടത്ത് അവർ അക്രമം നടത്തിയിട്ടുണ്ട് പണവും പ്രലോഭനങ്ങളും നൽകേണ്ടിടത്ത് അവർ അതും നൽകിയിട്ടുണ്ട് ഏറ്റവും രസകരമായ സംഗതി ഈ പ്രവർത്തനം ഒരു വശത്ത് മാർപ്പാപ്പ മാപ്പ് പറയുമ്പോഴും ഈ പ്രവർത്തനം മറുവശത്ത് തുടരുന്നു എന്നതാണ്
സ്വതന്ത്ര ജനാധിപത്യ നാടായ രാഷ്ട്രമായ ഭാരതത്തിൽ പോലും ഇന്നും പല സ്കൂളുകളിലും ഇംഗ്ലീഷ് സംസാരിച്ചില്ല എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാതെ തദ്ദേശീയമായ ഭാഷയിൽ സംസാരിച്ചാൽ കുട്ടികൾ ശിക്ഷാവിധികൾക്ക് അർഹരാകുന്നുണ്ട് കുട്ടികളെ ശിക്ഷാവിധികൾക്ക് വിധേയരാക്കുന്നുണ്ട് പല സ്കൂളുകളും ഇത് പഴയ കത്തോലിക്ക സഭയുടെ ചെറിയ ചെറിയ ബാക്കിപത്രങ്ങളാണ് പല ആദിവാസീ സമൂഹത്തെയും പണവും മറ്റും നൽകി പ്രലോഭിപ്പിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് ലോകമെമ്പാടും പിന്നോക്ക ജനവിഭാഗങ്ങളെ പ്രലോഭിപ്പിക്കാനായി കോടിക്കണക്കിന് ഡോളറിന്റെ പദ്ധതികളാണ് ഇപ്പോഴും കത്തോലിക്ക സഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഹിറ്റ്ലറിനെ പോലുള്ള ഏകാധിപതികളെയാണ് ലോക ചരിത്രം എപ്പോഴും ക്രൂരന്മാരെന്ന് വിളിച്ചിട്ടുള്ളത് അവർ നടത്തിയ ക്രൂരകൃത്യങ്ങളാണ് ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ എപ്പോഴും പാഠ്യവിഷയമായി പഠിച്ചിട്ടുള്ളതും പക്ഷേ കത്തോലിക്ക സഭയുടെ മുന്നിൽ ഈ ഹിറ്റ്ലറിനെ പോലുള്ള ഏകാധിപതികൾ ഒന്നുമല്ല എന്ന് തെളിയിക്കുകയാണ് ഓരോരോ മാപ്പ് പറച്ചിലുകളും ഈ മാപ്പ് പറച്ചിലുകൾക്ക് ആധാരമായ സംഗതികൾ അത് ഏറിയും കുറഞ്ഞും രീതിയിൽ ശിക്ഷാവിധികൾ പണ്ട് കുട്ടികളെ മരണത്തിലേക്ക് നയിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ മാനസികമായി തന്നെ തളർത്തിക്കളയുന്ന രീതിയിലുള്ള ശിക്ഷാവിധികൾ സ്വന്തം ഭാഷ സംസാരിച്ചാൽ ഉണ്ട് അങ്ങനെയുള്ള കാലഘട്ടവും അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രദേശങ്ങളും ഇപ്പോഴും ലോകത്തുണ്ട് കത്തോലിക്ക സഭ പല വിഭാഗങ്ങളെയും പല വിഭാഗം ജനതയെയും മതപരിവർത്തനത്തിനായി വളരെ ക്രൂരമായി ഇന്നും നിർബന്ധിക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പോയാലും മറ്റേതെങ്കിലും മാർപ്പാപ്പ വരുമല്ലോ ആ മാർപ്പാപ്പമാർക്കും ഇങ്ങനെ മാപ്പ് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം മാർപ്പാപ്പ മാപ്പ് പാപ്പ ആവാതിരിക്കാൻ കത്തോലിക്ക സഭ ഇനിയെങ്കിലും അവരുടെ ചില നടപടികൾ തിരുത്തിയേ മതിയാകൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്